അധികാരം ഏറ്റെടുത്ത നാലു മാസം പിന്നിടവേ പുതിയ പരിഷ്കാരങ്ങളുമായി താലിബാൻ ഭരണകൂടം. അഫ്ഗാനിൽ നിലവിലുള്ള പല മന്ത്രാലയങ്ങളും സമിതികളും അനാവശ്യമാണ് എന്നാണ് താലിബാന്റെ നിലപാട്. കടുത്ത ചിലവ് ചുരുക്കൽ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ സ്ത്രീകൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ദൂരപരിധിയും നിശ്ചയിച്ചു. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത്. പുതിയ പരിഷ്കാരങ്ങളുടെ സാഹചര്യത്തിൽ 1996 ഭരണത്തിന് തുല്യമാകുമോ പുതിയ താലിബാൻ ഭരണകൂടവുമെന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. രണ്ട് മന്ത്രാലയങ്ങളും രണ്ട് തിരഞ്ഞെടുപ്പ് സമിതികളുമാണ് താലിബാൻ പിരിച്ചുവിട്ടിരിക്കുന്നത്. താലിബാൻ സർക്കാരിന്റെ ഉപഭോക്താവ് ബിലാൽ കരീമിയാണ് പുതിയ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും തിരഞ്ഞെടുപ്പ് പരാതി പരിഹാര കമ്മീഷനുമാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. രണ്ട് കമ്മീഷനുകളും നിലവിലെ സാഹചര്യത്തിൽ അനാവശ്യമാണെന്ന് താലിബാൻ പറയുന്നു. ഭാവിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമാണെങ്കിൽ താലിബാൻ ഭരണകൂടം വീണ്ടും കൊണ്ടുവരും. വിദേശ രാജ്യങ്ങൾ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന് അംഗീകാരം നൽകിയിട്ടില്ല. താലിബാന്റെ പ്രവർത്തനം അവലോകനം ചെയ്ത ശേഷമേ അവർക്ക് അംഗീകാരം നൽകുന്ന കാര്യം പരിഗണിക്കൂ എന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട്. 1996 മുതൽ അഫ്ഗാൻ ഭരിച്ചത് താലിബാൻ ആയിരുന്നു. 2001 അമേരിക്കൻ അധിനിവേശം തുടങ്ങിയത്. ഇതോടെ താലിബാൻ പുറത്താക്കപ്പെട്ടു. പ്രസിഡന്റ്, പാർലമെന്റ്, പ്രവിശ്യ സമിതികൾ എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് രണ്ട് സമിതികളെ നിയോഗിച്ചത് പിന്നീട് വന്ന സർക്കാരാണ്. ഈ കമ്മീഷൻ നിഷ്പക്ഷമല്ല എന്ന അഭിപ്രായം നേരത്തെ ഉയർന്നിരുന്നു. സമാധാന കാര്യങ്ങൾക്കുള്ള മന്ത്രാലയം, പാർലമെന്ററി കാര്യങ്ങൾക്കുള്ള മന്ത്രാലയം എന്നിവ താലിബാൻ പിരിച്ചുവിട്ടു. നിലവിലെ സർക്കാരിൽ ഈ രണ്ട് മന്ത്രാലയങ്ങൾക്കും പ്രത്യേക ചുമതലകൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 1996 അധികാരം പിടിച്ച വേളയിൽ താലിബാൻ ഭരണകൂടം നടപ്പാക്കിയത് കടുത്ത നടപടികളായിരുന്നു. സമാനമായ രീതിയിലേക്കാണ് അഫ്ഗാൻ പോകുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം സ്ത്രീകൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ദൂരപരിധി താലിബാൻ പ്രഖ്യാപിച്ചു. 72 കിലോമീറ്റർ വരെ തനിച്ച് യാത്ര ചെയ്യാൻ പറ്റും. അതിനു മുകളിൽ ദൂരമുള്ള യാത്രയാണെങ്കിൽ പുരുഷനായ ബന്ധു കൂടെ വേണം. തനിച്ചുള്ള ദീർഘദൂര യാത്ര സുരക്ഷിതമല്ലെന്നാണ് താലിബാൻ പറയുന്നത്. സർക്കാർ വക്താവ് സാദിഖ് ആക്കിഫ് മുഹാജിറാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ത്രീകൾക്ക് യാത്ര ചെയ്യുമ്പോൾ അടുത്ത ബന്ധുവായ പുരുഷൻ കൂടെ വേണം. തനിച്ചുള്ള ദീർഘദൂര യാത്ര അപകടം ചെയ്യും. തലമറച്ചു വേണം യാത്ര ചെയ്യാൻ. വാഹനത്തിലുള്ള ജീവനക്കാരാണ് ഇക്കാര്യം ഉറപ്പാക്കേണ്ടത്. സ്ത്രീകളുടെ യാത്ര സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം. നേരത്തെ സ്ത്രീകൾ പരസ്യമായി എത്തുന്ന പല പരിപാടികളും താലിബാൻ തടഞ്ഞിരുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് സ്ത്രീകളെ തടഞ്ഞതിന് സമാനമാണ് നിലവിലെ സാഹചര്യമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസ രീതി എന്നാരോപിച്ച് ചില പഠനശാഖകളെയും താലിബാൻ ഒഴിവാക്കിയിരുന്നു. സർവകലാശാലകൾ ഇതുവരെ തുറന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് താലിബാൻ പറയുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.